ഈ ഇലക്ഷൻ വന്നപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറ്റിയിടൽ നിർത്തിവെച്ച്. ഈ കുറ്റി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പ്രതീകമായി നിൽക്കുകയാണ്. ഈ കുറ്റി, ഈ മഞ്ഞക്കുറ്റി, ഈ മഞ്ഞക്കുറ്റി ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള പാവപ്പെട്ടവൻ്റെ നാഭിക്കിട്ട് പോലീസിനെ കൊണ്ട് ബൂട്ടിട്ട് ചവിട്ടിച്ച പാവപ്പെട്ട ഒരു സ്ത്രീയെ രണ്ട് കാലിലും രണ്ട് കയ്യിലും വലിച്ച് റോഡിലൂടെ വലിച്ചയച്ച ധാർഷ്ട്യത്തിൻ്റെ എതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും എന്ന് ഭയപ്പെട്ടിട്ടാണ് നിർത്തിവെച്ചിരിക്കുന്നത്. എന്താ ഇപ്പോൾ നിർത്തിവെക്കാൻ കാര്യം? ഇപ്പം നിർത്തിവെക്കാൻ കാര്യം ഇപ്പം നിർത്തിവെച്ചു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തുടങ്ങാൻ വേണ്ട തുടങ്ങിയാൽ ഞങ്ങൾ തടയുമപ്പോൾ. ഇപ്പം തുടങ്ങിയാലും ഞങ്ങൾ തടയും. എവിടെ കേരളത്തിൽ കല്ലിടാൻ വന്നാലും ഞങ്ങൾ തടയുകയും ചെയ്യും, കല്ല് പിഴുതെറിയുകയും ചെയ്യും. ഒരു സംശയം വേണ്ട. G20 തീരുമാനവും ആം ആദ്മി പാർട്ടിയുടെ തീരുമാനവും അവരവരുടെ പാർട്ടികളെടുത്ത തീരുമാനമാണ്. അത് ഞങ്ങൾ ഒരു തരത്തിലും അവരെ സ്വാധീനിച്ചിട്ടില്ല. ഞങ്ങൾ അവരിവിടെ ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണ് കിറ്റക് സാബുവിൻ്റെ. ആ ബിസിനസ് നടത്താനുള്ള അവരുടെ അവകാശത്തെ ഞങ്ങൾ പിന്തുണയ്ക്കും. അതല്ലാതെ, അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, സംസ്ഥാനത്ത് ബിസിനസ് നടത്തുന്ന ആളുകൾ സംസ്ഥാനം വിട്ട് വേറെ സംസ്ഥാനത്ത് പോയി ബിസിനസ് തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അത് ആരാണെങ്കിലും ആ നിലപാടല്ലാതെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അവരുടെ തീരുമാനം അവരെടുത്താണ്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം അവരെടുത്താണ്. ഇവർ വിചാരിച്ചു അവർ മത്സരിക്കും, ആം ആദ്മി മത്സരിക്കും, അപ്പോൾ കുറേ വോട്ട് UDFന്റെ പോവും, സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോവും, അങ്ങനെ എന്തെങ്കിലും രക്ഷ കിട്ടുമോ എന്ന് നോക്കിയിരുന്ന ആളുകൾക്ക് അത് പറ്റാത്തതിന് ഞങ്ങൾ ധാരണയുണ്ടാക്കിയെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരർത്ഥമില്ല. അല്ല, ഈ മറ്റേ കുന്നത്തുനാട് MLA ഒരു ഉപകരണമാക്കി CPM ആ സ്ഥാപനത്തെ അടച്ചു പൂട്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതിനൊന്നും ഞങ്ങൾ കൂട്ടുവെക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ശ്രീനിജൻ എന്ന് പറയുന്ന കുന്നത്തുനാട് MLA സുഹൃത്താണ്. അദ്ദേഹം വെറും ഒരു ഉപകരണം മാത്രമാണ്. CPM ആ സ്ഥാപനം അടച്ചു പൂട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളത്തിലെ ഏത് വ്യവസായ സ്ഥാപനവും അനാവശ്യമായ കാരണങ്ങളാൽ അടച്ചു പൂട്ടിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിന് കൂട്ടുവെക്കില്ല. ആ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, ഞങ്ങളതിന് 2020 ഞങ്ങൾ ചർച്ച നടത്തി ധാരണ ഉണ്ടാക്കിയില്ലല്ലോ. PT തോമസ് 2020 ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ അവർ വേറെ സ്ഥാനാർത്ഥിയെ നിർത്തി, ആ സ്ഥാനാർത്ഥി കുറെ വോട്ട് പിടിച്ചു. അപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ നിർത്തിയെന്നുള്ള ധാരണ PT തോമസിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും PT തോമസിന് അതിനെ എതിർക്കാനുള്ള കാരണം അതാണ്, അവരെ എതിർക്കാനുള്ള കാരണം അതാണ്. ഞങ്ങളതുകൊണ്ട് 2020 ചർച്ച നടത്തി ഞങ്ങൾ ധാരണ ഉണ്ടാക്കി മാറിയെന്നുള്ളത് ഇവരുടെ നിരാശയിൽ നിന്ന് ഉടലെടുത്ത ഒരു ആരോപണമാണ്. ഒന്നുമല്ല, അതിൻ്റെ അല്ല, സ്വാഭാവികമായിട്ടും സർക്കാർ വിരുദ്ധ വോട്ടല്ലേ, സർക്കാരിനെതിരായിട്ടുള്ള നിലപാടല്ലേ ആം ആദ്മി പാർട്ടി എടുത്തിരിക്കുന്നത്, അതുപോലെ 2020 എടുത്തിരിക്കുന്നത്. കാരണം സർക്കാർ അവരുടെ സ്ഥാപനങ്ങളെ അടച്ചു പൂട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെതിരായിട്ട് ഫൈറ്റ് ചെയ്യുമല്ലോ അവർ, സർക്കാരിനെതിരായിട്ടുള്ള അവരുടെ നിലപാട്. അപ്പോൾ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ വോട്ടുകൾ പല സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അത് പോകാതിരുന്നത് ഞങ്ങൾക്ക് കൂടുതൽ, ഞങ്ങളുടെ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിപ്പിക്കും. അല്ല, അത് അവർ തീരുമാനിച്ചോട്ടെ, ഞങ്ങൾ അവരെ തീരുമാനിച്ചോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമല്ല. ഒരു പാർട്ടി ആർക്ക് പിന്തുണ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവരുടെ അവകാശത്തിൽ ഞങ്ങളെങ്ങനെ കൈയെടുത്താൻ പറ്റും? അവർ ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾ ആര് വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ വോട്ട് ചോദിക്കാത്തത് വർഗീയവാദികളോട് ആരോടും ഞങ്ങൾ വോട്ട് ചോദിക്കില്ല, ഞങ്ങൾ വോട്ട് ചോദിക്കില്ല. പക്ഷേ ഞങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ആര് വന്നാലും ഞങ്ങൾ ആ വോട്ട് സ്വീകരിക്കും. തിരഞ്ഞെടുപ്പല്ലേ, ഏത് പാർട്ടിയാണ് വോട്ട് സ്വീകരിക്കാത്തത്? ഇവർ ഞങ്ങളുടെ ശത്രുക്കളൊന്നും അല്ലല്ലോ. അല്ല, 2020 അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയോ ഒന്നും കേരളത്തിൽ ഞങ്ങളുടെ ശത്രുക്കളല്ലല്ലോ. ആം ആദ്മി പാർട്ടിയുമായിട്ട് രാഷ്ട്രീയമായി ദേശീയതലത്തിൽ കോൺഗ്രസ് ഏറ്റുമുട്ടുന്നുണ്ട്, ഡൽഹിയിൽ പഞ്ചാബിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അത് രാഷ്ട്രീയം, അവിടുത്തെ രാഷ്ട്രീയമാണ്. ഇവിടെ അവർ ഒരു ചെറിയൊരു കമ്മിറ്റി മാത്രമേ ഉള്ളൂ. 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സീറ്റുകളിലൊക്കെ മത്സരിച്ചത്. ഞങ്ങൾ അവരുമായിട്ട് എന്താണ്, ഞങ്ങൾ അവർ മത്സരിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാട് ഞങ്ങളെടുത്തു മത്സരിച്ചപ്പോൾ. കാരണം അവർ മത്സരിക്കാൻ പാടില്ലായിരുന്നു. കാരണം അത് ഈ 3-4 സീറ്റുകൾ എറണാകുളം ജില്ലയിൽ LDF ജയിക്കുന്നതിന് സാഹചര്യം വന്നു. ഞങ്ങളൊരുപക്ഷെ 14 സീറ്റും ജയിക്കുന്നൊരു സാഹചര്യം എറണാകുളം ജില്ലയിലുണ്ടായിരുന്നു. എല്ലാ സീറ്റുകളും തന്നെ ജയിക്കേണ്ട, 2-3 സീറ്റെങ്കിലും തോറ്റത് അവരുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ്. ചില സീറ്റുകളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടും ഞങ്ങൾ ജയിച്ചു. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഇത് സർക്കാർ വിരുദ്ധ വോട്ടാണ്. സർക്കാർ വിരുദ്ധ വോട്ട് മാറിപ്പോവായിരിക്കാൻ കഴിയും. എന്താ കാര്യം, നമ്മൾ എന്തിനാണ് അവരോട്, അവർക്ക് എന്താ കുഴപ്പം, അവരോട് നമ്മൾ അവരെ മാറ്റി നിർത്താൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ അവരായിട്ട് സഖ്യമോ അലയൻസോ മുന്നണിയോ ചർച്ചയോ കൂടിയാലോചനകളോ ഒന്നുമില്ല. അത് അവരുടെ തീരുമാനമാണ്. ഒരു സ്വതന്ത്ര നിലപാട് അവർ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വോട്ട് അവരൊരു പാർട്ടിയാണല്ലോ,
പിന്തുണയല്ല ഞാൻ പറഞ്ഞത് 2020 തെരഞ്ഞെടുപ്പ് മാറി അവർക്ക് അവർ മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. ഇന്നലെ തന്നെ അത് ഒരു പൊതു അഭ്യർത്ഥനയാണ്, പൊതു അഭ്യർത്ഥനയാണ്. അവർക്ക് വോട്ട് ചെയ്യണം എന്ന ആഗ്രഹം, കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് വോട്ട് ചെയ്തു 10-14,000 പേർ. ബാക്കി അവർക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ അവരുടെ സ്ഥാനാർത്ഥി ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു. അതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ലേ. അവരുടെ വോട്ട് ചെയ്യാനുള്ള ദേശീയ തലത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ മുമ്പിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മറച്ചു വെക്കണം. തെരഞ്ഞെടുപ്പ് നോക്കിയാക്കി ഇപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നരേന്ദ്രമോദി സർക്കാർ പാചകവാതകത്തിൻ്റെ വിലയും അതുപോലെ ഇന്ധന വിലയും വർദ്ധിപ്പിക്കുന്നത് നിർത്തിവെച്ചു. 75 ദിവസത്തേക്ക് നിർത്തിവെച്ചു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 77-ാമത്തെ ദിവസം മുതൽ പിന്നെ കണ്ടതറിയല്ല എങ്ങോട്ട് പോയ പോക്കെന്ന്. അതുപോലെ ഈ സംസ്ഥാന സർക്കാർ ഈ ഇലക്ഷൻ വന്നപ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറ്റിയിടൽ നിർത്തിവെച്ചു. ഈ കുറ്റി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പ്രതീകമായി നിൽക്കുകയാണ് ഈ കുറ്റി, ഈ മഞ്ഞക്കുറ്റി. ഈ മഞ്ഞക്കുറ്റി ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള, പാവപ്പെട്ടവൻ്റെ നാഭിക്കിട്ട് പോലീസിനെ കൊണ്ട് ബൂട്ടിട്ട് ചവിട്ടിച്ച പാവപ്പെട്ട ഒരു സ്ത്രീയെ 2 കാലിലും 2 കൈയിലും വലിച്ച് റോഡിലൂടെ വലിച്ചയച്ച ധാർഷ്ട്യത്തിൻ്റെ എതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും എന്ന് ഭയപ്പെട്ടിട്ടാണ് നിർത്തിവെച്ചിരിക്കുന്നത്. എന്താ ഇപ്പോൾ നിർത്തിവെക്കാൻ കാര്യം? ഇപ്പം നിർത്തിവെക്കാൻ കാര്യം ഇപ്പം നിർത്തിവെച്ചു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തുടങ്ങാൻ വേണ്ട തുടങ്ങിയാൽ ഞങ്ങൾ തടയുമപ്പോൾ, ഇപ്പം തുടങ്ങിയാലും ഞങ്ങൾ തടയും. എവിടെ കേരളത്തിൽ കല്ലിടാൻ വന്നാലും ഞങ്ങൾ തടയുകയും ചെയ്യും, കല്ല് പിഴുതെറിയുകയും ചെയ്യും. ഒരു സംശയം വേണ്ട.